बहुजन पोरा युवा चैतन्य नव चैतन्य
കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണം ആരാധ്യരായ കോട്ടയം ജില്ലയുടെ അമരക്കാരൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ജനറൽ സെക്രട്ടറിമാരായ ശ്രീ നിഖിൽ ലാൽ എം ഇ ഉണ്ണികൃഷ്ണൻ അടക്കം ജില്ലാ ഭാരവാഹികളും സംസ്ഥാന നേതാക്കളും ശ്രീമതി സ്മൃതി ഇറാനിയെയും ശ്രീ കെ സുരേന്ദ്രനെയും ഈ പരിപാടിയിലേക്ക് സ്വീകരിക്കുന്നു. കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണത്തിനായിട്ട് കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അനിൽകുമാർ, ജനറൽ സെക്രട്ടറി ശ്രീ മുകേഷ് എന്നിവരെ സ്വീകരിക്കുന്നു. കോട്ടയം ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണത്തിനായിട്ട് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെ ക്ഷണിക്കുന്നു. പ്രസിഡന്റ് ശ്രീ ജയചന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ആന്റണി, അറയിൽ മഹേഷ് രാഘവൻ എന്നിവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ തിരുനക്കരയുടെ മണ്ണിൽ ഈ 8:45 മണി നേരത്തും എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, ജാഥാ ക്യാപ്റ്റനുള്ള സ്വീകരണം അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിന് ശേഷമാണ്. മന്ത്രിക്ക് മന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം സ്വീകരണമുണ്ടാവും. മറ്റ് ഇപ്പൊ ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡല കമ്മിറ്റിയുടെയും സ്വീകരണം കഴിഞ്ഞു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആരാധ്യനായ BJP സംസ്ഥാന അധ്യക്ഷൻ, ഒരു പുതിയ കേരളത്തിനായി കേരള ജനത കാതോർത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിന്റെ ഉദയസൂര്യൻ ശ്രീ കെ സുരേന്ദ്രനെ ഈ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുവാൻ സവിനയം കോട്ടയത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥി നമ്മുടെ ആധുനിക ഭാരതത്തിന്റെ ഝാൻസി റാണി, പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിജി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ശ്രീ PC തോമസ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ വിശദമായൊരു പ്രസംഗത്തിന് ഈ വൈകിയ വേളയിൽ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. സ്മൃതി ഇറാനിജി കേരളത്തിൽ ക്യാമ്പയിൻ ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി വിചാരിക്കും, അമേഠിയിൽ നിന്ന് എന്നെ ഓടിച്ച് കേരളത്തിലേക്ക് വിട്ടിട്ടും കേരളത്തിലും എന്നെ വിടാൻ തയ്യാറില്ലല്ലോ എന്നുള്ളതായിരിക്കും രാഹുൽ ഗാന്ധിയുടെ മനസ്സിലെ വിചാരം. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും പുലിമടയിൽ ചെന്ന് പരാജയപ്പെടുത്തിയ ഭാരതത്തിലെ ഏറ്റവും ശക്തയായ വനിതാ നേതാവാണ് ശ്രീമതി സ്മൃതി ഇറാനിജി. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വിശദമായി അറിയുന്ന ആളാണ്. കേരളത്തിൽ നിരവധി തവണ വരികയും ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയത്തിന്റെ അഴിമതികളെ സംബന്ധിച്ച് വിശദമായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ്. കേരളം ഒരു മാറ്റത്തിനു വേണ്ടി ദാഹിക്കുന്നു എന്നുള്ളതാണ് ഈ വിജയയാത്ര നമ്മളെ കാണിച്ചു തരുന്നത്. 21-ാം തീയതി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്ത ഈ വിജയയാത്ര അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും അലകടലാക്കി മാറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. യോഗിജി വന്ന്
യാത്ര ഉദ്ഘാടനം ചെയ്തു പോയപ്പോൾ സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസുകൾ തന്നെ ചുവപ്പ് മായ്ച്ച് കാവി അണിയുന്ന കാഴ്ചയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയതയ്ക്കും അഴിമതിക്കും വികസന വിരുദ്ധ സമീപനങ്ങൾക്കുമെതിരായി കേരളം ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഈ വിജയയാത്രയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമല്ല, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർ മാത്രമല്ല, നിരവധി ആളുകളാണ് ഈ വിജയയാത്രയോടൊപ്പം. കേരളത്തിൽ ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയുടെയും രാഷ്ട്രീയം ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ ദിവസം ആഹ്വാനം ചെയ്ത ഹർത്താൽ. കേരളം പൂർണ്ണമായിട്ടും നിരാകരിച്ചിരിക്കുകയാണ്, ഹർത്താൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ഇടതുമുന്നണിയും വലതുമുന്നണിയും നടത്തുന്ന പ്രചാരണങ്ങൾ കേരളത്തിലും ജനങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ് ഇന്നത്തെ പരാജയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിന്റെ പേര് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തീരുമാനം, പിണറായി വിജയന്റെ നിലപാട് കേരളം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഹർത്താൽ പരാജയപ്പെട്ടതിലൂടെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നത്. കേരളം അഴിമതിക്കെതിരായ ഒരു വിധിയെഴുത്തിന് കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 6-ാം തീയതി നമുക്ക് വിശേഷപ്പെട്ട ദിവസമാണ്. അന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ജന്മദിനത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വന്നത് ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ്. ജന്മദിനത്തിൽ നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ ഒക്കെ പോയിട്ട് കുളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അന്നേ ദിവസം രാവിലെ പോളിംഗ് ബൂത്തിൽ പോയി നമ്മുടെ ജന്മദിനത്തിൽ കേരളത്തെ മാറ്റിമറിക്കാനുള്ള ഇടത് വലത് ആസുരിക ശക്തികളിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മാറ്റണം. വർഗീയ ശക്തികളെ ഉപയോഗിച്ച് കേരളത്തിൽ ലാഭം കൊയ്യാനുള്ള നീക്കമാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും നടത്തുന്നത്. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും ഒരേ വർഗീയ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ മുസ്ലിം തീവ്രവാദത്തെ ശക്തിപ്പെടുത്തുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സിപിഎമ്മും കോൺഗ്രസും എടുക്കുന്നത്. മതഭീകരവാദ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയാണ്. ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് അവരെ പ്രണയം നടിച്ച് വിവാഹം ചെയ്ത് സിറിയയിലേക്ക് അയക്കുന്ന ലവ് ജിഹാദ് ഭീകര സംഘം കേരളത്തിൽ ശക്തമാണ്.
ഇടതു മുന്നണിയും വലതു മുന്നണിയും അതിനെതിരെ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. ലവ് ജിഹാദിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഹിന്ദു പെൺകുട്ടികൾക്കും ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും മുസ്ലിം തീവ്രവാദികളിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശക്തമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാനാണ് ബി ജെ പി തയ്യാറാവുന്നത്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്നു. എന്തിനാണ് കോൺഗ്രസ് പാർട്ടി ശ്രീരാമൻ നായർക്കെതിരായി നടപടിയെടുത്തത്? ശബരിമല സംരക്ഷണ സമിതിയുടെ കർമ്മസമിതിയുടെ ഒരു ധർണയിൽ പങ്കെടുക്കാൻ പത്തനംതിട്ടയിൽ പോയതിന്റെ പേരിൽ മാത്രമാണ്. സഹോദരിമാരും കണ്ണിമ വെട്ടാതെ കാത്തിരുന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ഗാലറിയിലിരുന്ന് കളി കാണുകയായിരുന്നു. കുറ്റകരമായ മൗനമാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. എന്നിട്ടിപ്പോൾ യു ഡി എഫിനെയും ഓർമ്മിപ്പിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. ശബരിമലയെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ഒരു ഔദാര്യവും വേണ്ട. ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം, ഞങ്ങളുടെ സിരകളിൽ രക്തമൊഴുകുന്നിടത്തോളം കാലം ശബരിമലയെ ഞങ്ങൾ സംരക്ഷിക്കും. മരക്കൂട്ടത്തും നിലയ്ക്കലിലും പമ്പയിലും സമരത്തിൽ പോരാട്ടങ്ങൾ നടത്തിയത് നിങ്ങളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിജി സർക്കാർ ഈ നാട്ടിലെ മുന്നോക്കക്കാരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് 10% സംവരണം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ദണ്ഡം? എന്തിനാണ് മുസ്ലിം ലീഗ് അതിനെതിരെ സമരം നടത്തിയത്? 10% സംവരണം പാവപ്പെട്ടവർക്ക് കൊടുത്താൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്താണ് ഇത്ര ഉളുക്ക്? കുഞ്ഞാലിക്കുട്ടി എന്തിനാണ് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചത്? പാവപ്പെട്ട ഹിന്ദു സമുദായത്തിലെയും ക്രൈസ്തവ സമുദായത്തിലെയും പാവപ്പെട്ടവർക്ക് ഒരു ചെറിയ ആനുകൂല്യം പോലും നിഷേധിക്കാനുള്ള ഗൂഢ നീക്കമാണ് മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടിയും ലീഗും നടത്തിയത്. കോൺഗ്രസ് കുറ്റകരമായിട്ടുള്ള മൗനം അക്കാര്യത്തിലും സ്വീകരിച്ചു. കോൺഗ്രസ് പാർട്ടി വഞ്ചനാപരമായ നിലപാടാണ് അക്കാര്യത്തിലും സ്വീകരിച്ചത്. വഞ്ചകരുടെ ഭരണമാണ്, തനിയാവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത്. പിണറായി വിജയനെ നേരിടാനുള്ള കരുത്ത് ഉമ്മൻ ചാണ്ടിക്കോ കോൺഗ്രസിനോ ഇല്ല, അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. പിണറായി വിജയന്റെ അഴിമതിക്കെതിരായി, വർഗീയതയ്ക്കെതിരായി, അക്രമ രാഷ്ട്രീയത്തിനെതിരായി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടുന്നത് അധികാരത്തിന്റെ സോപാനങ്ങളിലൊന്നും കയറിയിരുന്നിട്ടില്ലെങ്കിലും പോരാടുന്നത് ബി ജെ പി മാത്രമാണ്. ആ പോരാട്ടത്തിന് കരുത്ത് പകരാനാണ് സ്മൃതി ഇറാനിജിയെ പോലുള്ള നേതാക്കൾ ഇവിടെ വന്നിരിക്കുന്നത്. വിജയയാത്ര ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാനാണ്. ശ്രീനാരായണ ഗുരുദേവനും മന്നത്താചാര്യനും മഹാനായിട്ടുള്ള അയ്യങ്കാളിയും അയ്യാ വൈകുണ്ഠസ്വാമികളും പണ്ഡിറ്റ് കറുപ്പനുമെല്ലാം സ്വപ്നം കണ്ട ഒരു കേരളം, തനത് കേരളം, നവോത്ഥാന കേരളം, അത് നേടാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ ശ്രമങ്ങൾക്ക് കേരളത്തിന്റെ മുഴുവൻ മനസാക്ഷിയുടെയും പിന്തുണയുണ്ടാകണമെന്ന് വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകുന്ന ഊഷ്മളമായിട്ടുള്ള സ്വീകരണത്തിന് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഭാരത് മാതാക്ക്. പ്രിയമുള്ളവരെ, കേരളത്തിന്റെ ഡി ഫാക്ടോ ഓപ്പോസിഷൻ ലീഡർ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര നഗരമുണർത്തി, നാടുണർത്തി, ഗ്രാമങ്ങൾ ഉണർത്തി ഇന്ന് രാവിലെ കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചു. ഇന്ന് കടുത്തുരുത്തിയിലും പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും പുതുപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലും അവസാനം ഈ തിരുനക്കര മൈതാനത്തും അദ്ദേഹത്തിന് ലഭിച്ച സ്നേഹോഷ്മളമായ ആവേശോജ്വലമായ സ്വീകരണം ഒരു സത്യം വിളിച്ചോതുകയാണ്. വരുന്ന ഏപ്രിൽ മാസം 6-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു വലിയ ശക്തിയായി ആഞ്ഞടിക്കാൻ പോവുകയാണ്. അങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ ഇത്രയും കാലം ജനങ്ങളെ പറ്റിച്ച യു ഡി എഫും എൽ ഡി എഫും
കാറ്റത്തെ കിളിക്കൂട് പോലെ പറന്നു പറന്നു പറന്ന് അകലങ്ങളിലെങ്ങോ അഭയം തേടി കാണാമറയത്തെത്താൻ പോവുകയാണ്. നമ്മുടെ ഈ യാത്ര ഇന്ന് സമാപനത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കൊക്കെ പ്രിയങ്കരിയായ സ്മൃതി ഇറാനിയാണ്. ആരാ സ്മൃതി ഇറാനി? അമേത്തിയിൽ രാഹുൽ ഗാന്ധിയെ പൊട്ടിച്ചുകൊടുത്ത് ഈ വയനാട്ടിലേക്ക് ഓടിച്ച നേതാവാണ് സ്മൃതി ഇറാനി. ആ സ്മൃതി ഇറാനി ഇവിടെ വരുമ്പോൾ ചില മാധ്യമങ്ങൾ പരസ്യങ്ങൾ കൊടുത്തില്ല, ഞങ്ങൾക്കറിയാം. മറിച്ച് രാഹുൽ ഗാന്ധി കുളിക്കാൻ ഇറങ്ങിയാൽ വാർത്ത, രാഹുൽ ഗാന്ധി പള്ളിയിൽ പോയ വാർത്ത, രാഹുൽ ഗാന്ധി ആരെയെങ്കിലും കെട്ടിപ്പിടിച്ച വാർത്ത, ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ എന്തു വിചാരിച്ചാലും ഈ കോട്ടയം ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തെ തടയാൻ സാധിക്കില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാതോർത്ത് നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ നേതാവ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയങ്കരിയായ നേതാവ് സ്മൃതി ഇറാനിയെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. बोलो भारत माता की, भारत माता की। मां भारती के चरणों में नमन कर आज मैं वंदन और अभिनंदन करती हूं उन वीर कार्यकर्ताओं का जिन्होंने पूर्ण उत्साह के साथ विजय श्री को समर्पित इस यात्रा का अभिनंदन किया, स्वागत किया। ഭാരതാംബയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വിജയയാത്രയെ സ്വീകരിച്ചാണ് ഇവിടെ എത്തിച്ച ഇവിടത്തെ ബിജെപിയുടെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. इस मंच पर विराजमान है भारतीय जनता पार्टी के यशस्वी अध्यक्ष हमारे वरिष्ठ नेता पीसी थॉमस जी, अल्फोंस जी, हमारे जिला के अध्यक्ष मैथ्यू साहब, मंडल के अध्यक्ष अनिल जी, और इस मंच की शोभा बढ़ाते आज वो शूरवीर कार्यकर्ता हैं जिनका खून पसीना बहा ताकि भारतीय जनता पार्टी का ये परचम, ये फ्लैग शान से केरल की धरती पर लहरा सके। ई वेदीले मुन केंद्र मंत्री आदरणीय श्री पीसी थॉमस जी उंड, श्री अल्फोंसा जी उंड, पार्टी उडे समाराध्यनाय अध्यक्ष श्री के सुरेंद्र जी उंड, इवडते जिला अध्यक्ष श्री नोबिल मैथ्यू जी उंड, मत्तु नियोजक मंडल अध्यक्ष उंड, पक्षे इवरोन्नुमल्ल ई वेदीयुडे अलंकारम അത് ചോരയും വിയർപ്പും ചിന്തി ഈ പാർട്ടിയെ കേരളത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ये परजम जो भाजपा का लहराता है, इसमें जो कमल का फूल है वो प्रतीक है विकास का। ये परचम जो भारतीय जनता पार्टी का लहराता है, उसमें तीव्र गति से अगर कोई लहर है तो वो हमारे कार्यकर्ताओं का परिश्रम है। ये परचम भारतीय जनता पार्टी का प्रतीक है उन 300 कार्यकर्ताओं के बलिदान का जिनको केरल की धरती कभी भुलाएगा नहीं। സുഹൃത്തുക്കളെ, ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ശക്തി, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ താമര വിരിഞ്ഞു നിൽക്കുന്നതിന്റെ പിന്നിലെ ശക്തി, ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രവർത്തകരാണ്. അതോടൊപ്പം ഈ കേരളത്തിൽ ഈ താമര വിരിയിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത 300 പ്രവർത്തകരുടെ ബലിദാനമാണ്. ടുഡേ ഐ ഹാവ് ദ പ്രൗഡ് പ്രിവിലേജ് ഓഫ് ബീയിങ് എ പാർട്ട് ഓഫ് എ യാത്ര that symbolizes the aspirations of people. I am blessed to be part of a yatra which symbolizes the dreams of our people. I am honored today that through this yatra, under the leadership of Surendran ji, I can pay homage
to over 300 karyakartas of the Bharatiya Janata Party and Swayam Sevaks who have lost their lives and yet their families ask for justice for all and appeasement of none. ഈ യാത്രയുടെ ഭാഗമായതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഈ യാത്ര ഇത് നിങ്ങളുടെ സ്വപ്നമാണ്. ഈ യാത്ര കേരളത്തിന്റെ വികസനത്തിന്റെ സ്വപ്നമാണ്. നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിയുടെ സ്വപ്നമാണ്. അതിന് ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ ശ്രീ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള യാത്ര, ആ യാത്രയുടെ വിജയം നമ്മളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലികൊടുത്ത ഭാരതീയ ജനതാ പാർട്ടിയുടെയും ആർ എസ് എസിന്റെയും 300 വരുന്ന പ്രവർത്തകരുടെ ത്യാഗം, അവരുടെ കുടുംബങ്ങൾ ഇന്നും ഈ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു, ഈ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള യാത്രയാണിത്. ഇറ്റ് ഗ്ലാഡൻസ് മൈ ഹാർട്ട് വെൻ ഐ സേ ഭാരത് മാതാ കി ജയ് ആൻഡ് യു ഓൾ ജോയിൻ മീ വിത്ത് ഫോർവേർഡ് ആൻഡ് ഇറ്റ് ബ്രേക്സ് ദ ഹാർട്ട്സ് ഓഫ് മെനി ഇന്ത്യൻസ് വെൻ ദ അവകാശി ഡൽഹിയിൽ പോയി ഇന്ത്യയെ തകർക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടാകും. സുരേന്ദ്രൻജി ആൻഡ് മാത്യുജി വർ സ്പീക്കിംഗ് ഓഫ് രാഹുൽ ഗാന്ധി. ദാറ്റ് ജെന്റിൽമൻ യെസ് ലെഫ്റ്റ് ആൻഡ് അബാൻഡൻഡ് അമേഠി ആൻഡ് റാൻ ടു കേരള ബിക്കോസ് ആഫ്റ്റർ 15 years ദ പീപ്പിൾ ഓഫ് അമേഠി ഡിസൈഡഡ് ടു ടീച്ച് ഹിം എ ലെസൺ. ശ്രീ സുരേന്ദ്രജിയും നോബിൾ മാത്യുജിയും രാഹുൽ ഗാന്ധിയെ പറ്റി സംസാരിച്ചു. ആരാണ് അയാൾ? അദ്ദേഹം അമേഠിയിൽ നിന്നും പരാജിതനായി കേരളത്തിലേക്ക് ഓടിയൊളിച്ച വ്യക്തിയാണ്. 15 അമേഠിയിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. സുരേന്ദ്രൻജി, ടുഡേ ഇസ് ആൻ ഓസ്പിഷ്യസ് ഡേ ഫോർ കാര്യകർത്താസ് ഓഫ് ഭാരതീയ ജനതാ പാർട്ടി ബിക്കോസ് യെറ്റ് അഗൈൻ ഇൻ ദ പഞ്ചായത്ത് ആൻഡ് ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഇൻ എ സ്റ്റേറ്റ് ലൈക് ഗുജറാത്ത് the Bharatiya Janata Party has won a decisive victory and the Congress has been uprooted. Such is the defeat of the Congress Party that the opposition leader and the Congress state president had to resign in shame. ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ആനന്ദകരമായ ദിവസമാണ് ശ്രീ സുരേന്ദ്രനും കേരളത്തിലെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ന് ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണിയിരിക്കുന്നു. അവിടെ വൻ വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ളത്. പരാജിതരായി തകർന്നുപോയ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനും സംസ്ഥാന അധ്യക്ഷനും നാണക്കേടുകൊണ്ട് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. The reason for their defeat is because they tried to divide the people. The reason for their defeat is because they tried to unleash a campaign of lies. The reason for the Congress defeat is a defunct leadership that cannot lead its own organization. Aur aisa neta Kerala mein kya khaat netritva kar payega? Avarude parajayathinte kaaranam avarude janangalude vibhajikkanulla avarude uddeshamaanu, avarude lakshyamaanu, avarude pravartiyaanu. അവർ പറയുന്ന നുണകളാണ്. അവർക്ക് നേതൃത്വമില്ല. അവരുടെ നേതാവിന് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സാധിക്കില്ല. ആ നേതാവാണോ ഇനി കേരളത്തിൽ അവരെ വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്നത്? A gentleman who does politics of convenience, a gentleman who does not come down harshly on the LDF. It is the LDF and the UDF which are partners in crime and the measure of the people of Kerala is such that in the forthcoming assembly elections it is my appeal to the citizens of Kerala to denounce and defeat this unholy unseen partnership. These partners in crimes need to understand that the people of Kerala are awakened and they will have their corruption no more, they will have their nepotism no more, they will have their flayings no more. സുഹൃത്തുക്കളെ, ഒരു നേതാവ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കാൻ തയ്യാറാവുന്നില്ല, അവർക്കെതിരെ നിലപാടെടുക്കുന്നില്ല. എന്താ കാര്യം? അവർ തമ്മിൽ സഖ്യത്തിലാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ അവർ കൂട്ടുകാരാണ്. കേരളത്തിലും അതിന്റെ പ്രതിഫലനമുണ്ട്. ഇവർ രണ്ടുപേരും കുറ്റകൃത്യങ്ങളിൽ അഴിമതിയിൽ പങ്കാളികളാണ്.
ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ കേരളത്തിലെ ജനങ്ങളെ അവരെ പഠിപ്പിക്കണം. അവരെ കുറ്റകൃത്യങ്ങൾക്കെതിരെ, അവരുടെ അഴിമതിക്കെതിരെ ഇനി ഇത് കേരളത്തിൽ നടക്കില്ല, കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ഇനി അനുവദിക്കില്ല എന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ പഠിപ്പിക്കണം. And when I say that the people of Kerala will defeat the lies of the LDF, the UDF, when I say that the lies of the Congress party will stand exposed in Kerala, I say so because Rahul Gandhi and the Congress party's politics is and only is based on false promises to the people. ഞാൻ കേരളത്തിലെ ജനങ്ങൾ ഇവരുടെ കള്ളത്തരങ്ങൾ പൊളിക്കുമെന്ന് പറയുമ്പോൾ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും കള്ളത്തരങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തകർക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയമാണ്. അസത്യവും അതുപോലെ തന്നെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളും പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അവർക്കുള്ളത്. Look at the way he does his politics. He promises a department of fisheries when Modi has already made an entire ministry dedicated to fisheries and fishermen. നോക്കു എത്ര വലിയ നുണയാണ് അവർ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ത്യയിൽ മത്സ്യബന്ധനത്തിന് ഒരു വകുപ്പുണ്ടാക്കുമെന്ന്. ഇവിടെ നരേന്ദ്രമോദിജി മത്സ്യബന്ധനത്തിനായി ഒരു മന്ത്രി സ്ഥാനം തന്നെ, മന്ത്രിസഭ തന്നെ, അദ്ദേഹം ഒരു മന്ത്രിയെ തന്നെ മന്ത്രാലയത്തിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. Look at the false promises that he makes. He celebrates the Sabarimala verdict, but then tells his party to join cause with the Sabarimala movement. And it is this lie, this untruth of the Congress party that today stands exposed in Kerala. I today appeal to the citizens of Kerala that the Bharatiya Janata Party ensured that the Ram Mandir is built, and this is the same Bharatiya Janata Party that will do justice to the Sabarimala movement. നോക്കൂ അവരുടെ കള്ളത്തരങ്ങൾ. രാഹുൽ ഗാന്ധി ശബരിമല വിധി വന്നപ്പോൾ ആ വിധി ആഘോഷിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, അവരുടെ പാർട്ടിക്കാരോട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ ശബരിമല വിധിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കണമെന്ന്. ഇതാണ് അവരുടെ നീതി. ഭാരതീയ ജനതാ പാർട്ടി ശബരിമലയോടൊപ്പം നിൽക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി രാമക്ഷേത്രം ഇന്ത്യയിൽ അയോധ്യയിൽ പണിയുമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. ആ പാർട്ടിയാണ് പറയുന്നത് ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന്. Look at the politics of the Congress party, a party that was not to be seen in the service of the people when the people were confronted with pandemic, a party that was not available to serve the cause of the poor. And as a Bharatiya Janata Party worker, today I proudly say that when COVID-19 pandemic engulfed our country, it is the Narendra Modi government that made sure that 80 crore citizens of our country receive free ration for 8 months. നോക്കു കോവിഡ് ഉണ്ടായ സമയത്ത് മഹാരോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആരും കോൺഗ്രസ്സുകാരെ കണ്ടിട്ടില്ല. ആ പാർട്ടിക്കാർക്ക് അതിന് നേരമുണ്ടായിരുന്നില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ, ബിജെപിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് മഹാരോഗം വന്നപ്പോൾ ബുദ്ധിമുട്ടിയ ജനങ്ങളെ സഹായിച്ചു. 80 കോടി ആളുകൾക്ക് സൗജന്യമായി ഭാരതത്തിൽ റേഷനും മറ്റവശ്യ സാധനങ്ങളും കൊടുത്ത ഗവൺമെന്റാണ് ബിജെപിയുടെ ഗവൺമെന്റ്. The Congress party has a leadership that spends more than half of its time traveling overseas, and the BJP has a leadership that in the pandemic under Vande Bharat got 11 lakh Kerala citizens back to the country so that they could be integrated with their families in the time of pandemic. കോൺഗ്രസിന്റെ നേതൃത്വം ഇവിടെ മഹാരോഗം ഉണ്ടായപ്പോൾ വിദേശത്തിലേക്ക് പോയ നേതൃത്വമാണ്. എന്നാൽ ബിജെപിയുടെ നേതൃത്വം നിങ്ങൾ നോക്കൂ, ഈ മഹാവ്യാധി ഉണ്ടായപ്പോൾ വന്ദേ ഭാരത പദ്ധതിയിലൂടെ 11 ലക്ഷം മലയാളികളെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചു, അവരെ കുടുംബങ്ങളിൽ എത്തിച്ചു കൊടുത്തു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ്. The Congress party is known for the leadership where the brother-in-law loots the lands of the poor farmers, and the Bharatiya Janata Party is known for a leadership which under Kisan Samman Nidhi gives over 4000 crore rupees into the bank account of 36 lakh farmers in Kerala.
സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെ നേതൃത്വം സഹോദരൻ അളിയൻ, അളിയൻ നാട്ടുകാരുടെ കൃഷിക്കാരുടെ ഭൂമി കവർന്നെടുത്തതാണ്, അതാണ് അവരുടെ നേതൃത്വം. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി കിസാൻ സമ്മാൻ നിധിയിലൂടെ കേരളത്തിലെ 36 ലക്ഷം വരുന്ന കൃഷിക്കാർക്ക് വർഷത്തിൽ 6000 രൂപ കൊടുത്ത നേതൃത്വമാണ് ബി ജെ പിയുടെ നേതൃത്വം. The Congress party is known for a leadership which builds its own houses and fills its own coffers, and the Bharatiya Janata Party and the leadership of Narendra Modi has ensured close to 2 crore homes for the poor in the rural and urban area, in which 45,000 homes were built only for the citizens of Kerala. കോൺഗ്രസിന്റെ നേതാക്കന്മാർ തങ്ങളുടെ കീശവീർപ്പിക്കും, തങ്ങൾക്ക് വലിയ മണിമാളികകൾ നിർമ്മിക്കും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് 2 കോടി വീടുകളാണ് ആവാസ് യോജന പദ്ധതിയിലൂടെ നിർമ്മിച്ചു കൊടുത്തത്. അതിൽ 45,000-ത്തിലധികം വീടുകൾ, അത് കേരളത്തിലെ മലയാളികൾക്ക് ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലുമായി നിർമ്മിച്ചു കൊടുത്തു. Beat the UDF. I want every karyakarta to ask oneself, was it ever possible to see poor families get 5 lakh rupees of medical cover per year in over 24,000 hospitals across the country if not for the leadership of Narendra Modi? എനിക്ക് UDF കാരോടും LDF കാരോടും ചോദിക്കാനുള്ളത്, ഈ രാജ്യത്തെ സാധിക്കുമായിരുന്നോ എന്നെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ വാർഷിക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരാൻ? ഇന്ത്യയിലെ 24,000 ആശുപത്രികളിലൂടെ മോഡി സർക്കാർ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി നടപ്പിലാക്കിയിരിക്കുന്നത്. And that is why today, on behalf of the Kerala unit of the Bharatiya Janata Party, I give special thanks to the Honorable Prime Minister, because Ayushman Bharat Yojana has benefited over 32 lakh citizens only in the state of Kerala. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി മോഡിജിയോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം കേരളത്തിലെ 32 ലക്ഷം വരുന്ന കുടുംബങ്ങൾക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിച്ചിട്ടുള്ളത്. സുരേന്ദ്രൻജി, एक तरफ मैं भारतीय जनता पार्टी और केंद्र की सरकार की उपलब्धियां बता सकती हूं, और ये उपलब्धि भारतीय जनता पार्टी का एक एक कार्यकर्ता बता सकता है, और दूसरी ओर केरल की सरकार ये नहीं बता सकती कि फिशरीज के सैम में 5,000 करोड़ का घोटाला उनके नेता ने किया या नेता के अंतर्गत किसी ऑफिसर ने किया. केंद्र सरकार സുരേന്ദ്രജി, അങ്ങയുടെ പാർട്ടി പ്രവർത്തകർക്കും അതറിയാം, അവരും ഇത് ജനങ്ങളോട് പറയും. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഭരിക്കുന്നവരോട് ചോദിക്കാനുള്ളത്, ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ പേരിൽ 5,000 കോടി രൂപയുടെ അഴിമതി നടത്തിയത് ആരാണ്? നിങ്ങളുടെ പാർട്ടിക്കാരാണോ, മന്ത്രിമാരാണോ, ഉദ്യോഗസ്ഥന്മാരാണോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് പാർട്ടി ഓർ ഉൻകെ മിത്ര സംഘടനോനെ ദേശ് കി ജനതാക്കെ സാമനെ കറപ്ഷൻ കെ കൈ അനോഖെ ഉദാഹരൺ രക്കേ. और मैं जान बूझ कर कहती हूँ कि एलडीएफ और यूडीएफ में कोई फर्क नहीं. एक तरफ कांग्रेस का एक सहयोगी संगठन चारे में घोटाला करता है, दूसरी तरफ केरल में मच्छी में घोटाला होता है, और यहाँ पे नेता सोना भी खा जाता है. कांग्रेस कार इवर के दरे अहिमदी आरोपण उन्नई किन्नु एंदा व्यत्यासम इवर रंड मन्नान रंड कूटर अहिमदी नडत्तुम. ഇവിടെ മത്സ്യബന്ധനത്തിൽ മാത്രമല്ല അഴിമതി, ഇവിടത്തെ LDF നേതാക്കന്മാർ സ്വർണവും വിഴുങ്ങുന്നുണ്ട്. മച്ഛി കാ ഘോട്ടാല കഹോ, ഗോൾഡ് കി സ്മഗ്ലിംഗ് കഹോ, ജവാബ് ഏക് ഹി ആതാ ഹൈ കി മുഖ്യമന്ത്രി കോ കോയി ജാൻകാരി നഹീ. നിങ്ങള് മത്സ്യബന്ധനത്തിന്റെ കാര്യത്തിൽ നടന്ന അഴിമതിയെ പറ്റി പറയൂ, സ്വർണ കള്ളക്കടത്തിനെ പറ്റി പറയുന്നു, പാവം മുഖ്യമന്ത്രിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. अरे जिस मुख्यमंत्री को कुछ पता नहीं, उस मुख्यमंत्री को वोट देकर क्या फायदा? इसलिए जनता को जाकर कहे कि चुनाव में पोलिंग बूथ पर आए, कमल का बटन दबाए और जानकार नेतृत्व केरल में पाए. ഇങ്ങനെ തന്റെ സർക്കാരിൽ നടക്കുന്ന അഴിമതികളെ പറ്റി അറിയാത്ത മുഖ്യമന്ത്രിക്ക് എന്തിനു വോട്ട് ചെയ്യുകയാണ്?
അതുകൊണ്ട് പോയി ജനങ്ങളോട് പറയൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ പോയി താമര അടയാളത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ. और जब मैं ये आवेदन करती हूँ, जब सब जनता के और कार्यकर्ताओं के सामने ये प्रार्थना करती हूँ, इस प्रार्थना में एक कष्ट भी छुपा है. खून की होली खेलना केरल में इन पार्टियों ने बंद नहीं किया है. 300 हमारे कार्यकर्ता और स्वयंसेवक मारे गए हैं. कुछ दिन पहले ही एक नौजवान नंदू कृष्णा की भी हत्या की गई है. പറയാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിൽ ഈ രക്തത്തിന്റെ ഈ രാഷ്ട്രീയം അവസാനിച്ചിട്ടില്ല. 300 ആളുകള് പ്രവർത്തകരെ നമുക്ക് ബലി നൽകേണ്ടി വന്നു. ഈ അടുത്ത ദിവസം നന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവനും നമുക്ക് നഷ്ടമായി. രക്തപാത കിയേ ഹോലി കേരള മേ തബ് സമാപ്ത ഹോഗീ ജബ് ലോക്തന്ത്ര കാ ഉത്സവ് മനായേംഗേ ഔർ ജനത ജനാർദ്ദൻ കേ സാത്ത് പോളിംഗ് ബൂത്ത് പർ ജാകർ कमल का बटन दबाएंगे. ई रक्तम कोंडुल्ला ई होली आघोषम अन्ने समापिक्कुल्लू अन्ने अवसानिक्कुल्लू. अद भारतीय जनता पार्टीक्कु वेंडि केरळत्तिले जनंगल पोलिंग बूथिल पोयि तामरक्कु वोट्टु चेय्युन्न दिवसम. इसलिए आज विजय यात्रा के उपलक्ष्य में मैं मात्र यही निवेदन करती हूँ कि जो जनता इस यात्रा से जुड़ रही है, उस जनता से हम कहें कि हम संकल्प लेते हैं कि विजय श्री होने के बाद, जैसा कि सुरेंद्रन जी ने कहा, पब्लिक सर्विस कमीशन जो पार्टी सर्विस कमीशन बन गई है, उसका नेपोटिज्म और उसका तंत्र पूरा का पूरा ध्वस्त करेगी भारतीय जनता पार्टी. ജനങ്ങളോട് പോയി പറയൂ, ശ്രീ കെ സുരേന്ദ്ര ജി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ കുടുംബ സർവീസ് കമ്മീഷനായ പാർട്ടി സർവീസ് കമ്മീഷനൊക്കെ ആയ ഈ PSCയുടെ അഴിമതി ഭാരതീയ ജനതാ പാർട്ടി ഈ സ്വജനപക്ഷപാതം അഴിമതി എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന്. മേ ആജ് ഇസ് യാത്ര കെ ഉപലക്ഷ് മേ ജനത സേ ആവാൻ കർത്തി ഹൂ കി ജിത്ന പൈസ കേരള കി തിജോരി സേ ലൂട്ടാ ഗയാ ഹേ, ചാഹേ വോ ഗോൾഡ് സ്മഗ്ലിംഗ് കെ മാധ്യമ സേ ഹോ യാ ഫിഷറീസ് കെ സ്കാം കെ മാധ്യമ സേ ഹോ, വോ ഏക് ഏക് രൂപയ കേരള കി തിജോരി മേ ലോട്ടായാ ജായേഗാ താകി കേരള കി ജനത കി സേവാ ഹോ സകേ. കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്വർണ്ണ കള്ളക്കടത്താവട്ടെ മത്സ്യബന്ധനത്തിലെ അഴിമതിയാവട്ടെ കേരളത്തിലെ ഖജാനാവിന് നഷ്ടം വന്ന ഓരോ പണവും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ അവിടെ തന്നെ നിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇസ്ലിയ ആജ് ജിത്നെ കാര്യകർത്ത രാത്കോ 9 ബജെ ഭി ഇസ് യാത്ര കാ സ്വാഗത് കർനേ കേ ലിയ ഉപസ്ഥിത് ഹൈ, उनको भारतीय जनता पार्टी की प्रदेश की पूरी टीम की ओर से, राष्ट्रीय संगठन की ओर से मैं आभार व्यक्त करते हुए अपनी वाणी को विराम देती हूँ. ഈ വൈകിയ വേളയിൽ 9 മണിക്കും ഇവിടെ കൂടി നിൽക്കുന്ന ഈ ജനസഞ്ചയത്തിന്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി, അഖിലേന്ത്യാ നേതൃത്വത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബോലോ ഭാരത് മാതാ കീ ജയ്. ഈ സമ്മേളനത്തിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആരാധ്യയായ നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനി പാർട്ടിയുടെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നു. ആദ്യമായി കഴിഞ്ഞ 20 വർഷക്കാലമായി പൂഞ്ഞാറിൽ ജനപ്രതിനിധിയായും പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച് CPMന്റെ കോട്ടയിൽ നിന്ന് കടന്നുവരുന്ന ശ്രീമതി മിനർവ മോഹൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പിണറായിയുടെ രാഷ്ട്രീയം എടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന മിനർവ മോഹനെ നമ്മുടെ പ്രിയങ്കരിയായ കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിയും സംസ്ഥാന അധ്യക്ഷനും കൂടി സ്വീകരിക്കുന്നു. അടുത്തതായി മലങ്കര കോർപ്പറേഷന്റെയും MK മോട്ടേഴ്സിന്റെയും മാനേജിംഗ് ഡയറക്ടർ ശ്രീ JK തോമസിനെ ഈ വേദിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വീകരണം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. കോട്ടയത്തെ പ്രമുഖനായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ ബാലാജി കൃഷ്ണൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നുവരുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ബാലാജി കൃഷ്ണൻ, കിനാനായ കാത്തലിക് യൂത്ത് മൂവ്മെന്റ് മുൻ രൂപതാധ്യക്ഷൻ ശ്രീ ജോഷി ജോസഫിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ശ്രീ ജോഷി ജോസഫിനെയും സ്വീകരിക്കുന്നു. പ്രിയങ്കരിയായ
പ്രിയങ്കരിയായ നമ്മുടെ സ്മൃതി ഇറാനിക്ക് അക്ഷര നഗരിയുടെ സ്നേഹോപകാരം. ആരാധ്യരായ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും ജനറൽ സെക്രട്ടറിമാരും ചേർന്ന് തിരുനക്കര പകൽപ്പുരത്തിന്റെ സ്മരണയ്ക്കായി കൊമ്പന്മാരെ ശ്രീമതി സ്മൃതി ഇറാനിക്ക് സമ്മാനിക്കുന്നു. തിരുനക്കര പകൽപ്പുരത്തിന്റെ സ്മരണയ്ക്കായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരിയായ സ്മൃതി ഇറാനിക്ക് കൊമ്പന്മാരെ സമ്മാനിക്കുന്നു. ശ്രീ കെ സുരേന്ദ്രൻ ഈ യാത്രയുമായി ഇവിടെ ബന്ധപ്പെട്ട് എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിന്റെ സമരനായകൻ കെ സുരേന്ദ്രന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം ജില്ലാ ഭാരവാഹികൾ ചേർന്ന് സമ്മാനിക്കുന്നു. നമ്മുടെ സ്വീകരണവും കൂടെ നടക്കാനുണ്ട്. ദയവായിട്ട് പ്രവർത്തകർ ഇവിടെ ഇരിക്കുക. നമ്മുടെ ആരാധ്യനായ യാത്രാനായകൻ ശ്രീ കെ സുരേന്ദ്രനെ ഇവിടെ സ്വീകരിക്കേണ്ട ഒരു ചടങ്ങുകൂടി ഇവിടെ പൂർത്തീകരിക്കപ്പെടുവാനുണ്ട്. അതിനുശേഷം ദേശീയ ഗാനത്തോടുകൂടി മാത്രമേ ആരാധ്യയായ കേന്ദ്രമന്ത്രി ഈ വേദിയിൽ നിന്ന് മടങ്ങുകയാണ്. ദയവായി എല്ലാവരും വഴിയൊരുക്കിക്കൊടുക്കണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ കോട്ടയം ജില്ലയിലെ തലമുതിർന്ന നേതാക്കളായ ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ജെ പ്രമീളാദേവി, ശ്രീ ജി രാമൻ നായർ സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിക്കുവാൻ ദയവായിട്ട്. നമ്മുടെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ഈ വേദി വിട്ടുവെന്ന് വരികിലും സംസ്ഥാന അധ്യക്ഷന്റെ സ്വീകരണം ഈ യാത്രയുടെ ഏറ്റവും പ്രധാനം നമ്മുടെ ആരാധ്യനായ സമരനായകൻ കെ സുരേന്ദ്രനുള്ള സ്വീകരണമാണ്. ദയവായി കേന്ദ്രമന്ത്രിയെ മാഡത്തിന് നെടുമ്പാശ്ശേരിയിൽ ചെല്ലാനുണ്ട്. അവിടെ യുവമോർച്ചയുടെ വാളണ്ടിയർമാർ ദയവായി മാഡത്തിന് വഴിയൊരുക്കി കൊടുക്കുക. നമ്മുടെ പരിപാടികൾ തുടരുകയാണ്. ഇവിടെ ഈ വിജയയാത്രയുടെ യാത്രാനായകനെ വിവിധ മണ്ഡലം കമ്മിറ്റിയുടെയും പാർട്ടിയുടെയും നേതാക്കന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് എല്ലാവരും ഇവിടെ ഇരിക്കുക. ഇവിടെ നമ്മുടെ വിജയയാത്രയുടെ യാത്രാനായകൻ ആരാധ്യയായ മന്ത്രിയെ യാത്രയാക്കിയിട്ട് ഉടനെ തന്നെ ശ്രീ കെ സുരേന്ദ്രൻ ഇവിടെ എത്തുന്നതാണ്. ആരാധ്യയായ മന്ത്രിയെ യാത്രയാക്കിയാൽ നമ്മുടെ പരിപാടി ദേശീയ ഗാനത്തോടുകൂടി മാത്രമേ നമ്മുടെ പരിപാടി പൂർണ്ണമാവുകയുള്ളൂ. ദയവായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ ഇവിടെ ഇരിക്കണം. ദേശീയ ഗാനത്തോടുകൂടി മാത്രമേ ഈ പരിപാടി പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരും ഈ കസേരയിൽ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേന്ദ്രമന്ത്രിക്ക് കടന്നു പോകുവാനുള്ള വഴിയൊരുക്കി കൊടുക്കണം. കേന്ദ്രമന്ത്രിക്ക് ഈ സമ്മേളന സ്ഥലം വിട്ടുപോകുവാനുള്ള വഴിയൊരുക്കി കൊടുക്കണം. ശ്രീ നമ്മുടെ യാത്രാനായകൻ അക്ഷരനഗരി എത്തിച്ചേർന്നിരിക്കുന്ന സുരേന്ദ്രേട്ടനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കന്മാരെ ക്ഷണിക്കുന്നു. മേഖല ജനറൽ സെക്രട്ടറി ശ്രീ എം ബി രാജഗോപാൽ, ശ്രീ എൻ ബി കൃഷ്ണകുമാർ മേഖല വൈസ് പ്രസിഡന്റ്, യുവമോർച്ചയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അഖിൽ രവീന്ദ്രൻ, കമലമ്മ രാഘവൻ, ജയപ്രകാശ് വാഗത്താനം, ശ്രീമതി സിന്ധു കോതശ്ശേരി, ശ്രീ സോബിൻ ലാൽ, ശ്രീമതി ശൈലമ രാജപ്പൻ,
ശ്രീമതി ശ്രീജ സരീഷ്, ശ്രീ രവീന്ദ്രനാഥ് വാഗത്താനം, ശ്രീ കെ വി നാരായണൻ, ശ്രീ എൻ കെ റജി, ശ്രീ കെ കെ ശേഖരൻ, ഡോക്ടർ ജോജി എബ്രഹാം, ശ്രീ സി എൻ സുഭാഷ്, ശ്രീ ടി ആർ അനിൽകുമാർ, ശ്രീ വി പി മുകേഷ്, അഡ്വക്കർ എം എസ് കരുണാകരൻ, ശ്രീ തോമസ് ജോൺ, ശ്രീ കുസുമാലയം ബാലകൃഷ്ണൻ, ശ്രീ നന്ദൻ നട്ടാശേരി, ശ്രീ സൂരജ്, ശ്രീ ബിനുമോൻ, ശ്രീ സന്തോഷ് ശ്രീവത്സം, ശ്രീ എം കെ ശ്രീകുമാർ, ശ്രീ ശ്രീജോ ജോസഫ്, ശ്രീ കെ പി ഭുവനേഷ്, ശ്രീ ശ്രീമതി റീബ വർക്കി, ശ്രീ ജയശ്രീ പ്രസന്നൻ, ശ്രീ ബിജുകുമാർ പി എസ്, ശ്രീ പ്രവീൺ പ്രവീൺ, ശ്രീ ഷാജി തൈച്ചിറ, ശ്രീ രാജേഷ് ചെറിയമഠം, ശ്രീ സലീം കുമാർ, ശ്രീ കെ ജി ജയകൃഷ്ണൻ, ശ്രീ ബിനുവാർ വാര്യർ, ശ്രീ പി ജെ ഹരികുമാർ, ഡി എൽ ഗോപി, രാജേഷ് കൈലാസ്, വരപ്രസാദ്, ഡോക്ടർ ലിജി വിജയകുമാർ, വിജയലക്ഷ്മി നാരായണൻ, രാജേഷ് കെ പി, മഹേഷ്, വിനോദ് കുമാർ, അനിത മോഹൻ, മനോജ് വി മാത്യു, പ്രദീപ് പാലപ്പള്ളി, വിനു ആർ മോഹൻ, കോട്ടയം നഗരസഭയിലെ കൌൺസിലർമാരായ ശ്രീ വിനു ആർ മോഹൻ, ശ്രീ ദിവ്യ സുജിത്ത്, ശ്രീ അനിൽകുമാർ ടി ആർ, ശ്രീ കെ വി കെ വി കെ യു രഘു, ശ്രീ കെ ശങ്കരൻ, മുൻ നഗരസഭാംഗം ശ്രീ നാരായണൻ നായർ, ശ്രീ ജിതിൻ, ശ്രീമതി ജയ ടീച്ചർ, ശ്രീ ബിജുകുമാർ, ശ്രീ നന്ദു കൃഷ്ണ, ശ്രീ ജി ജയൻ, ശ്രീമതി സുമ മുകുന്ദൻ, ശ്രീമതി പ്രസീത രാജു, ശ്രീ ലിജി വിജയൻ, ശ്രീ എൻ കെ കേശവൻ, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന് വേണ്ടി സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ ജെയിംസ് കുന്നപ്പള്ളി, ജില്ലാ പ്രസിഡന്റ് ശ്രീ ഡാട്ടിൻ പടിഞ്ഞാറക്കര, ഇനി ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണമാണ്. മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ ജി ജയചന്ദ്രൻ, ആന്റണി അറയിൽ ശ്രീ ഹരി കിഴക്കേക്കുറ്റ്, ശ്രീ മഹേഷ് രാഘവൻ, ദേവകി ടീച്ചർ, അഡ്വക്കേറ്റ് മണികണ്ഠൻ, സുരേഷ് നായർ, ആർ ഗോപാലകൃഷ്ണൻ, രാജ്മോഹൻ കൈമൾ, ഷിൻ ഗോപാൽ, ബിന്ദു ഹരികുമാർ, രേണു മധു, ഉഷ സുരേഷ്, ജോസഫ് പട്ടിത്താനം, റജി പടിവാറ, രമാദേവി വി, ബൈജുകുട്ടൻ, സനീഷ് ഗോപി, ജയ്മോൻ ആർപ്പുക്കര, ടി വി ബാലകൃഷ്ണൻ, അനീഷ് വി നാഥ്, ടോണി ജോർജ്, പ്രദീപ് കൊട്ടാരത്തിൽ, ഇ വി ഓമനക്കുട്ടൻ, വിനോദ് തി എൻ, അടുക ജോഷി ചീപ്പുങ്കൽ, മുരളി പേരൂർ, കുഞ്ഞുമോൻ, ഷാജി ജോൺ, അനിത്ത്, പി വി വിജയൻ.